ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് കാർഡ്ബോർഡും പഴയ മോപ്പിൻ്റെ മാക്രമേ ത്രെഡും യൂസ് ചെയ്തിട്ടുള്ളൊരു വോൾ ഡെക്കോറാണ് കേട്ടോ ചെയ്യണത്. കാർഡ്ബോർഡ് ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തു, എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അത്ര പഴയതല്ലാത്തൊരു മോപ്പ് വീട്ടിൽ ഒടിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ഉണ്ടായിരുന്ന മാക്രമേ ത്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട് ഇതുപോലെ ഒരു വോൾ ഡെക്കോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ മാക്രമേ ത്രെഡ് ഇതുപോലെ ഗ്ലൂഗൺ വെച്ചിട്ട് ഈ കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുത്തു. പ്രതീക്ഷയ്ക്കും അപ്പുറത്തായിരുന്നു കേട്ടോ എൻ്റെ റിസൾട്ട്. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. നിങ്ങളിതുപോലെ ആക്രി സാധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാറുണ്ടോ? എനിക്കിതുപോലൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഉണ്ടാക്കാലോ എന്ന് വെച്ചിട്ട് എടുത്തു വയ്ക്കും. ഫെവിക്കോൾ വെച്ചിട്ടും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷെ അത് ഉണങ്ങാൻ ഇത്തിരി ടൈം എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഗ്ലൂഗൺ യൂസ് ചെയ്യണത്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. റെക്റ്റാങ്കിൾ ഷേപ്പിൽ മുകളിലൊട്ടിക്കാൻ വേണ്ടി ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന ആ കാർഡ്ബോർഡിൻ്റെ അളവെടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന അത്രയും മാത്രമായിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാൻ എന്താ ഉദ്ദേശിച്ചത്, ഞാൻ ഇത് മുഴുവൻ ഒട്ടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇതായി ഞാൻ ഇതുപോലെ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിക്കണം കേട്ടോ. ഈ ഫ്ലവർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ചിലരുടെ കയ്യിലൊക്കെ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ മയിൽപ്പീലി ഉണ്ടാകും. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഓരോന്ന് ചെയ്തെടുക്കാം കേട്ടോ. നേരത്തെ മുറിച്ച് വെച്ച കാർഡ്ബോർഡ് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഗ്ലൂഗൺ വെച്ചിട്ട് ഇതുപോലെ ഒരു ഫ്രെയിമിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫ്ലവറിന് മാച്ച് ചെയ്യുന്നതനുസരിച്ച് ഈ ഫ്രെയിം പോലെ വെട്ടിയിരിക്കുന്ന കാർഡ്ബോർഡിന് വേണമെങ്കിൽ നമുക്ക് അക്രിലിക് പെയിൻറ്റോ വാട്ടർ കളറോ എന്തെങ്കിലും അടിച്ചു കൊടുക്കാം. താഴേക്ക് നീണ്ടെടുക്കുന്ന മാക്രമേ ത്രെഡ് ഞാൻ സെയിം ലെങ്ത്തിൽ കട്ട് ചെയ്തു കളഞ്ഞു. ദാ ഇതുപോലെ സെയിം ലെങ്ത്തിൽ കട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതാ നമ്മുടെ ഭംഗിയുള്ള ഒരു വാൾ ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ ബൈ.